അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു നാം ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ടതാണ് അർജുനെ അർജുനന് വേണ്ടി മതമോ ജാതിയോ ഒന്നുമില്ലാതെ വിക്രമജലിസും സുലാത്ത് മജലസുകളിലൊക്കെ ഉസ്താദന്മാർ പ്രഭാഷണ വേദികളിലൊക്കെ ഒരു സഹോദരനെ പോലെ ദാരണ കാഴ്ചകളൊക്കെ നാം കണ്ടവരാണ് മനാഫ് മനാഫിനെ കുറിച്ച് പറയേണ്ടതില്ല മനാഫ് അർജുനെ ആ കുടുംബത്തേക്ക് തിരിച്ചേൽപ്പിക്കണം എന്നെങ്ങനെ എനിക്കൊരു സമാധാനത്തോട് ജീവിക്കാൻ സാധ്യമെന്ന് ഇല്ലെങ്കിൽ എൻ്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥതയായിരിക്കുമെന്ന് കരുതിയ മനാഫ് എഴുപത്തിരണ്ട് ദിവസത്തോളം അർജുനന് വേണ്ടി തനിക്കാകുന്നത് ഒരു സാധാരണക്കാരൻ എത്രത്തോളം സാധിക്കുമോ അതിലപ്പുറം മനോഫ് ത്യാഗം ചെയ്തു ആ കുടുംബത്തിന് അർജുനെ തിരിച്ചേൽപ്പിക്കണം ഒന്നെങ്കിൽ ജീവനോടെ ഇല്ലെങ്കിൽ മൃതശരീരമെങ്കിൽ ഏൽപ്പിക്കണം അതിൻ്റെ ദൗത്യമാണ് ഒരു തൊഴിലാളിയോട് ഒരു മുതലാളി ഇത്രയും ഒരു മുതലാളികൾ തൊഴിലാളിയോട് പെരുമാറേണ്ടി മാതൃകമായിരിക്കുകയാണ് മനോഫ് അമനാഫിനെ കുറിച്ച് അർജുൻ്റെ ഭാര്യയും കുടുംബം പറയുന്ന ചില വാക്കുകൾ സോഷ്യൽ മീഡ മീഡിയയിൽ കണ്ടപ്പോൾ വല്ലാത്ത കൂടിയാണ് കാണാൻ സാധിച്ചത് കാരണം സാധാരണ പറയാറുണ്ട് ഈ പാലം കടക്കുവോളം നാരായണം പിന്നെ കുറായനം അതുപോലെയായി എനിക്ക് തോന്നി കാരണം ആ കുടുംബത്തിൻ്റെയും മനാഫിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ വളരെ കൃത്യമായി അറിയില്ലെങ്കിലും ഏകദേശം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യം നോക്കുമ്പോൾ മനാഫ് ചെയ്ത ഒരു ത്യാഗം അത് അത്ഭുതമാണ് മനാഫിനോട് പല നിരക്ക് യോജിപ്പുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ മനാഫ് തനിക്കാകുന്നതെല്ലാം ചെയ്തു ഇന്ന് മനാഫിനെതിരെ പരാതി കേസ് കൊടുത്തിരിക്കുകയാണ് ജാമ്യമില്ലാത്ത കേസ് മനാഫ് ഇത് കേട്ട് ദുഃഖിതനായിരിക്കുകയാണ് മനാഫ് പറയുന്നു ഇനവർ കേസ് കൊടുത്താലും എന്ത് ചെയ്താലും ഞാൻ അവരെ കൂടെ നിൽക്കുള്ളൂ എന്ന് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ മനാഫ് ചെയ്ത ത്യാഗങ്ങൾ അത് ചില്ലറയല്ല നല്ലവണ്ണം തൻ്റെ ഒരു തൊഴിലാളി എന്ന ഒരു പരിഗണന നൽകിയിട്ടില്ല തൻ്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് അർജുൻ യഥാർത്ഥത്തിൽ ഒരു ഭാര്യയുടെയും ഒരു ഉമ്മയുടെയും ഒരു മകൻ്റെയും ഏറ്റവും ഇഷ്ടമാണ് അതിനേക്കാളേറെ മുതലാളിയായ മനാഫ് അർജുനെ സ്നേഹിച്ചിരുന്നു അർജുനന് വേണ്ടി ഊണും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടു എന്നിട്ട് അവസാനം കേൾക്കുന്നത് അർജുനെ കുറിച്ച് ഒരുപാട് പരാതിയുമാകുമ്പോൾ അത് ഉണ്ടാക്കുന്ന വേദന ചെറുതല്ല ഇത്രത്തുള്ള അവസ്ഥയിലേക്ക് എത്തിയാൽ ഇനി ഒരുപാട് ആളുകൾ ഒരു ഉപകാരം ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങില്ല കാരണം അവസാനം ഈ ഉപകാരം ചെയ്ത് പിന്നെ അനുഭവിക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രയാസമാണ് ഇനി സ്വസ്ഥമായി സമാധാനത്തോടു കൂടി കഴിയാമെന്ന് ചിന്തിച്ച മനാഫ് ഇപ്പോൾ വീണ്ടും വലിയ ദുഃഖത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അതുകൊണ്ട് നമുക്കൊരു ഉപകാരം ചെയ്താൽ ഒരാളൊരു ഉപകാരം ചെയ്താൽ നാം അത് മറന്നുപോകരുത് നാം ഒരാൾക്ക് ഉപകാരം ചെയ്താൽ നാം മറന്നേക്കാം നാം ഒരാൾക്ക് ഉപദ്രവം ചെയ്താൽ ഞാൻ മറക്കരുത് നമുക്കൊരാൾ ഉപദ്രവം ചെയ്താൽ മറന്നേക്കാം മനാഫ് ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കേണ്ടതല്ല എന്ന് പ്രത്യേകം ഗൗരവപരമായ വിഷയമാണ് മനോഫ് ചെയ്തത് ആ ഒരു ഉപകാരത്തിന് നന്ദിയുള്ളവരാകൾ നമ്മുടെ കടമയാണ്